ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന പ്ലാത്രയിലെ ക്വാർട്ടേഴ്സിൽ നിന്നും മാലിന്യം തള്ളുന്നത് കാരണം പൊറുതിമുട്ടി പ്രദേശവാസികൾ. പകർച്ചവ്യാധി ഭീഷണി നേരിടുന്ന സമയത്ത് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും തൊട്ടടുത്തു തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. പിലാത്തര ടൗണിൽ പഴയങ്ങാടി റോഡിന് സമീപം താമസിക്കുന്ന ജനങ്ങളാണ് ബുദ്ധിമുട്ടിലായിട്ടുള്ളത്. നാളുകളായി ഇവിടുത്തെ ജനങ്ങൾ ദുർഗന്ധവും മാലിന്യങ്ങളും പേറി ജീവിക്കുകയാണ്. ചെറുതാഴം പഞ്ചായത്ത് അധികൃതരോട് നിരവധി തവണ പരാതി നൽകിയിട്ടും പ്രശ്നപരിഹാരമായില്ല. ദേശീയപാത നിർമ്മാണ തൊഴിലാളികളായ 50 പേരാണ് ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്. പകൽ സമയത്തും ദുർഗന്ധം വമിക്കുന്നുണ്ടെങ്കിലും രാവിലെയും വൈകിട്ടുമാണ് രൂക്ഷമായ ദുർഗന്ധം ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്. ഭക്ഷണപദാർത്ഥങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതിനാൽ തെരുവു നായശല്യവും ഈ പ്രദേശത്തുണ്ട്. കൂടാതെ കൊതുകു ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധി ഭീഷണി നേരിടുന്ന സമയത്ത് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും തൊട്ടടുത്തു തന്നെയാണ് ഈ സംഭവം എന്നത് നിസാരമല്ല. അവർ വന്നിട്ട് എൻ്റെ മുന്നിൽ തന്നെ അന്ന് മാസറാക്കി ഉണ്ടാക്കി. അത് അവർ കുറേ കാര്യങ്ങൾ എഴുതിയിട്ട് അവർക്ക് അത് ബോധ്യപ്പെട്ടിട്ട് പിന്നെ പത്രത്തിൽ വന്നാണ് 25,000 ഫൈൻ അടച്ചത്. അപ്പോൾ അത്രയും മാലിന്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അയാൾ നേരിട്ട് മനസ്സിലാക്കിയാണ് അവർ എൻഫോഴ്സ്മെൻറ്റിലൊരു 4-5 ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരവും പഞ്ചായത്ത് എടുത്തിട്ടില്ല. അവർ പഞ്ചായത്തിന് അയച്ചു കൊടുക്കും ഇതിന്. പക്ഷേ പഞ്ചായത്ത് ഇതുവരെ ഒന്ന് ആക്ഷൻ എടുത്തിട്ടൊന്നും കാണുന്നില്ല. നമ്മളിങ്ങനെ പരിഹാസ കഥാപാത്രമായിട്ട് ഇങ്ങനെ പോയിക്കോളുക, അവർക്കെല്ലാം നോക്കിയിട്ട് ആകുമ്പം പറയാം അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് പരാതി നമ്മൾ നോക്കാമെന്ന് പറഞ്ഞല്ലാണ്ട് ഒരു ആക്ഷനും ഇത് ഇതുവരെ എടുത്തിട്ടില്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് വന്ന് കംപ്ലീറ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഹെൽത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ് പിന്നെ നമ്മൾ പഞ്ചായത്തിന് അയച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചായത്താണ് ആക്ഷൻ എടുക്കുന്നത്, നമുക്ക് ആക്ഷൻ എടുക്കേണ്ട അധികാരമൊന്നുമില്ല. പക്ഷേ പഞ്ചായത്ത് ഒരു ആക്ഷൻ എടുക്കുന്നില്ല. നിരവധി വീടുകളും സ്കൂളും വ്യാപാര സ്ഥാപനങ്ങളും ഈ ക്വാർട്ടേഴ്സിന് സമീപത്തായിട്ടുണ്ട്. ജില്ലാ എൻഫോഴ്സ്മെന്റ് അടക്കം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ ചെറുതാഴം പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ പ്രശ്നപരിഹാരത്തിന് ശക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് തന്നെ ജനങ്ങൾ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.